പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ അധ്യായമാണ്. ഇതിൻ്റെ പേര് ടൂട്ട പഹിയ. ഇതൊരു കവിതയാണ്, എഴുതിയിരിക്കുന്നത് ശ്രീ ധർമ്മവീർ ഭാരതി. ഈ കവിതയിലൂടെ കവി മനുഷ്യകുലത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. ജീവിതത്തിൽ ഒരു വസ്തുവിനെയും നാം നിസ്സാരമായി കാണരുത്. ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ, എവിടെ, എങ്ങനെ ഉപകാരപ്പെടും, പ്രയോജനപ്പെടും, ഇതൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ആ വസ്തു അല്ലെങ്കിൽ വ്യക്തി മറ്റൊരു രൂപത്തിലായിരിക്കാം, നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കാം നമുക്ക് പ്രയോജനപ്പെടുക. ഉദാഹരണമായിട്ട് ഒരു സന്ദർഭത്തെ കവി പരിചയപ്പെടുത്തുന്നു. പണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനപുത്രനാകുന്ന അഭിമന്യു വലിയ സൈന്യത്തിനെതിരെ ഒറ്റക്ക് പോരാടിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഗുരുവാകുന്ന ദ്രോണാചാര്യർ തയ്യാറാക്കിയ വലിയ ഒരു യുദ്ധതന്ത്രമായിരുന്നു ചക്രവ്യൂഹം. 4 പ്രധാനപ്പെട്ട സൈന്യങ്ങളെ ഒരുമിച്ച് ചേർത്താണ്, ഒരു ചക്രത്തിൻ്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിരുന്നത്. ആനപ്പട, കുതിരപ്പട, രഥപ്പട, കാലാൾപ്പട, ഇങ്ങനെയുള്ള 4 സൈന്യങ്ങളായിരുന്നു. ആ സൈന്യങ്ങളിൽ തന്നെ 109,350 കാലാൾപ്പടയും അതുപോലെ 65,610 കുതിരപ്പടയാളികളും 21,020 രഥപ്പടയാളികളും ആനപ്പടയാളികളും ഉണ്ടായിരുന്നു. ഈ വലിയ സൈന്യത്തിന് നേരെ ഒറ്റക്ക് ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട് പോരാടുകയായിരുന്നു അഭിമന്യു. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിനകത്ത് കടക്കുന്ന വിദ്യ മാത്രമേ അറിയുമായിരുന്നുള്ളൂ, പുറത്തു കടക്കാനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് നേരെ സധൈര്യം പോരാടി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അക്ഷൗഹിണി പടയിലെ മഹാരഥന്മാരായ ആളുകൾ ചതിച്ചുകൊണ്ട് വധിക്കുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അഭിമന്യുവിൻ്റെ രഥം തകർക്കപ്പെടുകയും കയ്യിലുള്ള അമ്പും വില്ലും എല്ലാം തകർത്തുകൊണ്ട് നിരായുധനാക്കി മാറ്റുകയാണ്. അങ്ങനെ ഒറ്റക്ക് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ ശത്രുപക്ഷം തങ്ങൾ ചെയ്യുന്നത് അനീതിയാണെന്നവരറിഞ്ഞിട്ടും തങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം കൊണ്ട് അഭിമന്യുവിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. ഈ സമയത്ത് തൻ്റെ അടുത്ത് തകർന്നു കിടക്കുന്ന രഥത്തിൻ്റെ ഒരു ചക്രമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു. പക്ഷേ ചതിപ്രയോഗത്തിലൂടെ അഭിമന്യുവിനെ അവർക്ക് വധിക്കാൻ സാധിച്ചു. സത്യത്തിൽ ചക്രം എന്നത് ഒരു ആയുധമല്ലല്ലോ. പക്ഷേ അഭിമന്യുവിന് അല്പസമയത്തേക്കെങ്കിലും സഹായം കിട്ടിയത് ഒരു ചക്രത്തിൽ നിന്നായിരുന്നു. ഇതുപോലെ നാം ഇന്ന് ജീവിക്കുന്നതും ഒരു തരം ചക്രവ്യൂഹത്തിലാണെന്ന് ലേഖകൻ ഓർമ്മപ്പെടുത്തുന്നു, കവി ഓർമ്മപ്പെടുത്തുന്നു. ചതിയും വഞ്ചനയും നിറഞ്ഞ ചക്രവ്യൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ചക്രവ്യൂഹത്തിനകത്ത് നമ്മുടെ ശത്രുക്കളും നമ്മുടെ അസൂയ വെച്ച് പുലർത്തുന്നവരും നമ്മെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതായത് ഈ സമൂഹത്തിൽ ചതിയും വഞ്ചനയും നിറഞ്ഞിരിക്കുന്നു. അവകൾക്കിടയിലൂടെ ജീവിക്കുമ്പോൾ പലരും നമ്മെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും തുനിഞ്ഞേക്കും. ഇങ്ങനെ അനീതി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ നിന്ന് അഭിമന്യുവിനെ പോലെ ഏതെങ്കിലും ഒരു യുവാവ് ഈ അനീതിക്കെതിരെ ചാടി പുറപ്പെട്ടേക്കാം. അങ്ങനെ ചാടി പുറപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തുന്ന ഈ യുവാവിനെ തകർക്കാൻ ശത്രുക്കൾ ഒരുമിച്ചു കൂടുകയും അങ്ങനെ ആ ശത്രുക്കളിലുള്ള മഹാരഥന്മാർ, വലിയ നേതാക്കന്മാർ തങ്ങളുടെ കൈകളിലുള്ള ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആ യുവാക്കളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ സമയത്ത് പൊട്ടിയ ചക്രമാകുന്ന എന്നെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്കൊരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും എന്ന മെസ്സേജാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത്
ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത വസ്തുവിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ ആയിരിക്കാം നമുക്ക് സഹായം ലഭിക്കുക. അതുകൊണ്ട് ഒന്നിനെയും നിസ്സാരമായി കാണരുത്, നിസ്സാരമായി തള്ളുകയും ചെയ്യരുത്. സമൂഹത്തിൻ്റെ ഗതി അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ സമൂഹം ജീവിക്കേണ്ടി വരുമ്പോൾ അവരെ തിരുത്തുന്നതിനും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും ഒരുപക്ഷെ നമുക്ക് ചില നിസ്സാര വസ്തുവിൻ്റെ സഹായം സ്വീകരിക്കേണ്ടതായി വരും. ഇത്രയുമാണ് ഈ കവിതയിൽ കവി നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം. ദേഖിയെ ടൂട്ട പഹിയ, പൊട്ടിയ ചക്രം, ഇതൊരു പ്രതീകമാണ് എന്നോർക്കുക. സമൂഹത്തിലെ നിസ്സാരമായ വസ്തുക്കളുടെയും വ്യക്തികളുടെയും പ്രതീകമായി പരിചയപ്പെടുത്തുന്ന ഹെഡിംഗ് ആണ് ടൂട്ട പഹിയ. അതുകൊണ്ട് തന്നെ ടൂട്ട പഹിയക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാരണ ഉള്ളതുപോലെ സമൂഹത്തിൽ പല നിസ്സാര വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഒന്നും കഴിയില്ല എന്ന ധാരണ നമുക്കുണ്ടല്ലോ. എന്നാൽ ഇവകൾക്കും ചിലത് ചെയ്യാൻ കഴിയുമെന്നാണ് കവി നമ്മെ ഈ കവിതയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ടൂട്ട പഹിയ എന്നത് കവിതയാണ്. ഇതെഴുതിയിരിക്കുന്ന കവിയുടെ പേര് ശ്രീ ധർമ്മവീർ ഭാരതി. നോക്കൂ, ഈ ടൂട്ട പഹിയ തൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന മനുഷ്യരോടായി പറയുകയാണ്, മേം ഞാൻ രഥക്കാ ടൂട്ടാഹുവാ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിപ്പോയ പഹിയാഹും ചക്രമാകുന്നു. ഇവിടെ ഒരു ഗ്രാമർ ശ്രദ്ധിക്കൂ, മേം ഹൂം എന്ന കണക്ഷൻ. മേം എന്ന സബ്ജക്റ്റിന് മാത്രം നൽകുന്ന ഹേ രൂപമാണ് ഹൂം എന്നത്. സത്യത്തിൽ ഹേ എന്നതിനെ നാല് രൂപത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ. ഒന്ന് ഹൂം, ഹോ, ഹേ, ഹൈ, ഈ രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഹൂം എന്നത് മേം എന്ന സബ്ജക്റ്റിന് മാത്രമുള്ളതാണ്, ഹോ എന്ന രൂപം തും എന്ന സബ്ജക്റ്റിന് മാത്രമുള്ളതാണ്, പിന്നെയുള്ള രണ്ടെണ്ണം ഹേ എന്നതും ഹൈം എന്നതുമാണ്. ഇവ രണ്ടും പിന്നെ ബാക്കി വരുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി തരംതിരിക്കപ്പെട്ടവയാണ്. ഈ മുഴുവൻ ആളുകളിൽ രണ്ട് വിഭാഗമുണ്ട്, ഒന്ന് ഏകവചനങ്ങൾ, മറ്റൊന്ന് ബഹുവചനങ്ങൾ. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ നിങ്ങൾ അവസാനത്തിൽ ഹേ എന്നാണ് നൽകേണ്ടത്. എന്നാൽ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകളായി വരുമ്പോൾ, ബഹുവചനമായിട്ട് വരുമ്പോൾ അവസാനം നൽകേണ്ടത് ഹൈം എന്നാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികൾ ബഹുവചനത്തിൽ പെടുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളാണ്. വസ്തുക്കൾ, ബഹുമാനമുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്കുണ്ട്, പക്ഷേ ആ വസ്തുക്കളെ ഈ കാറ്റഗറിയിൽ പെടുത്താറില്ല. വസ്തുക്കളെ ഏകവചനമായിട്ടാണ്, ഒന്ന് വരുമ്പോൾ ഏകവചനവും ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ബഹുവചനം എന്ന രീതിയിലാണ്. വ്യക്തികൾ വരുമ്പോഴാണ് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുവചനമായി കാണുന്നത്. ആ സമയത്ത് അച്ഛൻ, അമ്മ, അധ്യാപകൻ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ അവസാനം ഹേ എന്നല്ല, പുള്ളിയോടുകൂടി ഹൈം എന്നാണ് നൽകേണ്ടത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകമായി നമ്മെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചക്രം. നോക്കൂ, പൊട്ടിയ ചക്രം, മേ രഥക്കാ ടൂട്ടാഹുവാ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ പക്ഷേ മുച്ചേ എന്നെ ഫേങ്കോ മത്സ്, എന്നെ വലിച്ചെറിയരുതേ. മത്സ് എന്ന വാക്ക് അരുതി എന്നർത്ഥം വെക്കാൻ വേണ്ടിയിട്ടാണ്. പഠോ പഠിക്കൂ, പഠോ മത്സ് പഠിക്കരുത്. ദേഖോ നോക്കൂ, ദേഖോ മത്സ് നോക്കരുതേ. ഈ രീതിയിലാണ്, എന്നെ നിങ്ങൾ വലിച്ചെറിയല്ലേ, എനിക്കൊന്നും കഴിയില്ലെന്ന് കരുതി എന്നെ നിങ്ങൾ അവഗണിക്കരുതേ. എന്നിട്ട് ഈ ചക്രം ഒരു സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് മഹാഭാരത യുദ്ധത്തിൽ അർജുനപുത്രനാകുന്ന അഭിമന്യു അവിടെയുള്ള ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഏറ്റവും വലിയ അക്ഷൗഹിണിപ്പടക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ സന്ദർഭം, ആ സന്ദർഭത്തിൽ പെട്ടെന്ന് നിരായുധനായി മാറുകയും അവസാനം പിടിച്ചു നിൽക്കാൻ ആയുധമൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ തൻ്റെ തകർന്നു കിടക്കുന്ന രഥത്തിൻ്റെ ഒരു ചക്രമെടുത്തുകൊണ്ട് അല്പസമയം യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ രഥത്തിൻ്റെ ചക്രം എന്നത് ഒരു ആയുധം അല്ലല്ലോ, പക്ഷേ ഈ ചക്രത്തെ ആയുധമാക്കുകയാണ്, അവിടെ ഉപകാരപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെ ആ ചക്രം ഓർമ്മപ്പെടുത്തുകയാണ്, പൊട്ടിയ ചക്രം ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൽ എന്നെ നിനക്കെവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താം, എന്നെ പരിഗണിക്കൂ, എന്നെ എടുത്തോളൂ, എൻ്റെ രക്ഷയ്ക്കല്ല,
നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഇതുപോലെയാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നമ്മളോട് വിളിച്ചു പറയുന്നത്. ആ സന്ദർഭത്തെ പരിചയപ്പെടുത്തുന്നു. ആ കുരുക്ഷേത്ര യുദ്ധവും ആ ചക്രവ്യൂഹവുമൊക്കെ കഴിഞ്ഞുപോയി എന്ന് നീ വിചാരിക്കേണ്ട. നിന്റെ മുന്നിൽ ഇന്ന് നീ ജീവിക്കുന്ന ഈ സമൂഹം സത്യത്തിൽ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതും ഒരു ചക്രവ്യൂഹമാണ്. ചതിയുടെയും വഞ്ചനയുടെയും ചക്രവ്യൂഹത്തിലാണ് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ പ്രിയപ്പെട്ടവർ തന്നെ നിന്നെ ചതിക്കുന്ന സന്ദർഭം വരുന്നു. പണത്തിനു വേണ്ടി നിന്നെ ആക്രമിക്കുന്ന സന്ദർഭം വരുന്നു. അപ്പോൾ നീ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചക്രവ്യൂഹത്തിൽ അതും നിന്റെ ശത്രുക്കൾ, നിന്നോട് അസൂയുള്ള ആളുകൾ, അതുപോലെ തന്നെ നിന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവരാണ് ഇന്നത്തെ അക്ഷൗഹിണിപ്പട, അല്ലെങ്കിൽ നിന്നെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അത് ചില സർക്കാർ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ, അങ്ങനെയുള്ള ആളുകൾ, എല്ലാവരും അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിന്നെ ആക്രമിക്കാനായിട്ട്, അക്ഷൗഹിണിപ്പടയായിട്ട് നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരുപക്ഷെ നിന്നെപ്പോലുള്ള ഏതെങ്കിലും ഒരു യുവാവ് അന്ന് അഭിമന്യു ചെയ്ത പോലെ, ദുസ്സാഹസി അഭിമന്യു ജയ്സേ, കടുസാഹസികനായ അഭിമന്യുവിനെ പോലെ ഈ ശത്രുക്കൾക്ക് നേരെ ഒരുപക്ഷെ നീ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചാടി പുറപ്പെട്ടേക്കാം. ഈ സമയത്ത് നിനക്ക് രക്ഷപ്പെടാൻ പൊട്ടിയ ചക്രമാകുന്ന ഞാൻ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഏത് അസ്ത്രത്തെയും തടുക്കാനും അതിനെ നേരിടാനും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഇതാണ് ഈ ചക്രം ഇവിടെ പരിചയപ്പെടുന്ന സന്ദർഭം. നോക്കൂ, ക്യാ ജാനേ, എന്തറിയാം, ക്യാ ജാനേ, എന്താ അറിയുമോ, കബ്, എപ്പോഴാണ്, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഇത് ആ ചക്രവ്യൂഹത്തെയല്ല പറയുന്നത്, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, നീ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആജ് കെ സമാജ്, ഇന്നത്തെ സമൂഹമാകുന്ന ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാങ്കോ, ഇവിടെ നിന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടത്തെ അക്ഷൗഹിണി സേനാങ്കോ, അക്ഷൗഹിണി പടയെ ചുനൗത്തി ദേതാഹുവ, വെല്ലുവിളിച്ചുകൊണ്ട്, അവർക്ക് വെല്ലുവിളി നൽകിക്കൊണ്ട്, കോയി ദുസ്സാഹസി അഭിമന്യു, ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ ദോസാഹസി എന്നാണ്, രണ്ട് സാഹസമുള്ള ആളെന്ന് മനസ്സിലാക്കണം, കടുസാഹസികനായ, കോയി ദുസ്സാഹസി അഭിമന്യുവാക്കർ, ഏതെങ്കിലും ദുസ്സാഹസികളായ കടുസാഹസികൾ സാഹസികന്മാരായ അഭിമന്യുവിനെ പോലെ ആക്കർ വന്നിട്ട് ഗിർജായ് ആ ശത്രുക്കളെ വലയം ചെയ്തേക്കാം. എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും ചിന്തിക്കാതെ ആ ശത്രുക്കളെ നേരിടാനായിട്ട് ചാടി പുറപ്പെട്ടേക്കാം. ആ സമയത്ത് ഒരുപക്ഷെ ഇന്ത്യ ശത്രുക്കളായ ആളുകൾ വളരെ പവർഫുൾ ആയിരിക്കും. അവർ അക്കൂട്ടത്തിലുള്ള ബടേ ബടേ മഹാരഥി, അർത്ഥം വെക്കുമ്പോൾ ആദ്യം ഇവിടെ അർത്ഥം വെക്കുക, ബടേ ബടേ മഹാരഥി, ആ അക്ഷൗഹിണി പടയിലുള്ള വലിയ വലിയ മഹാരഥന്മാർ, അവർക്ക് തന്നെ അറിയാം, അപ്പിനെ പക്ഷുക്കോ തങ്ങളുടെ പക്ഷം, ആ ശത്രുക്കളിലെ നേതാക്കൾക്ക് തന്നെ അറിയാം, അപ്പിനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേബി, തങ്ങളുടെ പക്ഷത്തെ അസത്യമാണെന്നറിഞ്ഞിട്ടും തങ്ങൾ ചെയ്യുന്നത് അധർമ്മമാണ്, അനീതിയാണെന്നറിഞ്ഞിട്ടും ഈ മഹാരഥികൾ എന്തു ചെയ്യുന്നു, അക്കേലി, ഒറ്റക്ക്, നിഹത്തി, ആയുധം പോലുമില്ലാതെ നിരായുധനായി നിൽക്കുന്ന ആ വാസ്കോ, ആ ശബ്ദത്തെ, ആ ശബ്ദമുയർത്തുന്ന യുവാവിനെ, അപ്പിനെ ബ്രഹ്മാസ്ത്രം സേ, ശത്രുക്കൾ തങ്ങളുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം സേ, ഏറ്റവും ശക്തിയുള്ള ആയുധം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്, ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ അസ്ത്രം, അപ്പിനെ ബ്രഹ്മാസ്ത്രം സേ, തങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം കൊണ്ട്, കുച്ചൽ ദേനാ ചാഹേ, നിന്നെ ചവിട്ടിയിറക്കാൻ ആഗ്രഹിച്ചേക്കാം, ആ വ്യക്തി ആ യുവാവിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങിയേക്കാം. തബ്, അപ്പോൾ, മാം, എനിക്ക്, അവിടെ എനിക്ക് നർത്ഥം വെക്കാൻ കാരണം ഇവിടെ സഖ്ന എന്ന വാക്കാണ് അവസാനിച്ചിരിക്കുന്നത്. സഖ്ന വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ, സബ്ജക്റ്റിൻ്റെ കൂടെ കോ എന്നതിൻ്റെ അർത്ഥം ചേർത്തു വായിക്കണം. മാം, എനിക്ക്, രഥക്കാ ടൂട്ടാഹുവ പഹിയ, രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്ന എനിക്ക്, ഉസ്കേ ഹാ തോമേം, അവൻ്റെ കൈകളിൽ നിന്ന്, അവൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞാൽ ആ ശത്രുക്കളെ നേരിടാനായി എടുച്ചാടി പുറപ്പെട്ട ആ യുവാവിൻ്റെ കൈകളിൽ നിന്ന് എനിക്ക്, ബ്രഹ്മാസ്ത്രം സേ ലോഹാലേ സക്താഹും, ആ ശത്രുക്കളുടെ കൈകൾ, ശത്രുക്കൾ തൊടുത്തുവിടുന്ന ബ്രഹ്മാസ്ത്രം സേ ലോഹാലേ സക്താഹും, ആ ബ്രഹ്മാസ്ത്രത്തെ പോലും എതിർക്കാൻ എനിക്ക് സാധിക്കും. ആരാലും തടുക്കാൻ കഴിയാത്ത അസ്ത്രമായിട്ടാണ് ബ്രഹ്മാസ്ത്രത്തെ പറയുന്നത്. ആ ബ്രഹ്മാസ്ത്രത്തെ പോലും തടുക്കാൻ, നേരിടാൻ, സാംനാക്കർണേക്കരിയെ, അതിനെ നേരിടാൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്നാണ് ഈ പൊട്ടിയ ചക്രം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ രക്ഷക്കല്ല, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ നീ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക.
അങ്ങനെ മാ ഞാൻ രഥക ടൂട്ടാഹുവാ പഹിയാഹും രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു ലേഖിൻ പക്ഷേ മുജേ ഫേംഗോ മത് എന്ന് കരുതി നിസ്സാരപ്പെടുത്തിക്കൊണ്ട് എന്നെ വലിച്ചെറിയരുത് എനിക്കൊന്നും കഴിയില്ലെന്ന് കരുതി എന്നെ വലിച്ചെറിയരുത് ഇതിഹാസം കി സാമൂഹിക ഗതി ചരിത്രങ്ങളുടെ സമൂഹത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളിലെ സമൂഹത്തിൻ്റെ ഗതി ഓരോ കാലഘട്ടത്തിലും ജീവിച്ച ചരിത്രങ്ങളിൽ പഠിച്ച ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമൂഹം പെട്ടെന്ന് ധർമ്മത്തെ വിട്ടുകൊണ്ട് അധർമ്മത്തെ സ്വീകരിച്ച സന്ദർഭമുണ്ടായിട്ടുണ്ട് ആ സമയത്ത് അവരെ നേരിടാൻ സത്യത്തിനിക്ക് സത്യത്തിൻ്റെ പക്ഷത്തുള്ളവർക്ക് വളരെ നിസ്സാരമായ വസ്തുവിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് നോക്കൂ ഇതിഹാസം കി സാമൂഹിക ഗതി ചരിത്രങ്ങളിലെ സമൂഹത്തിൻ്റെ പ്രയാണം മുന്നോട്ടുള്ള ജീവിതം ഗതി എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണം ജീവിതം സഹസാ പെട്ടെന്ന് അവരുടെ പോക്ക് ചൂട്ടി പഠിച്ചാനേ പർ പെട്ടെന്ന് അധർമ്മമായി മാറിയപ്പോൾ അധർമ്മത്തിൻ്റെ കളവിൻ്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഖ്യാ ജാനേ എന്തറിയാം സച്ചായി ഒരുപക്ഷെ സത്യത്തിനിക്ക് സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുന്നവർക്ക് ഇത് രണ്ട് രീതിയിലും അർത്ഥം വെക്കാം കഴിഞ്ഞു പോയ സംഭവങ്ങളെ സമൂഹത്തിലേക്കും വെക്കാം ഇന്നത്തെ സമൂഹം വഴിപഴച്ച് പോകുന്നതിനെയും നമുക്ക് രണ്ടും ഉദ്ദേശിച്ച് നമുക്ക് പറയാൻ പറ്റും പെട്ടെന്ന് ജൂട്ടി പഠിജാനേ പർ അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഖ്യാ ജാനേ എന്ത് ഖ്യാ ജാനേ എന്താ അറിയുമോ സച്ചായി സത്യത്തിനിക്ക് ടൂട്ടേഹുയേ പഹിയോം ക ആശ്രയിലെ പൊട്ടിപ്പോയ ചക്രത്തെ ആശ്രയിലെ ആശ്രയിക്കേണ്ടി വരും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ഗതി ഓരോ കാലഘട്ടത്തിലെയും കാലഘട്ടത്തിലും ജീവിച്ച മനുഷ്യന്മാർ പെട്ടെന്ന് അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ അവരെ നേരിടുന്നതിന് വേണ്ടി സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പൊട്ടിയ ചക്രത്തെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ സഹായം അല്ലെങ്കിൽ അവരെ ആശ്രയിലെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ആശ്രയിക്കേണ്ടി വരും എന്നൊക്കെ നമുക്കവിടെ അർത്ഥം വെക്കാം ഇതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ് അതുകൊണ്ട് ഒരു വസ്തുവിനെയും നമ്മൾ നിസ്സാരമായി കാണരുത് ഒരു വസ്തുവിൻ്റെ ഉപയോഗം ഏതവസരത്തിൽ ഏത് രൂപത്തിൽ എങ്ങനെയാണ് വരിക എന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നിനെയും നിസ്സാരപ്പെടുത്താതെ എല്ലാത്തിനും അതിൻ്റേതായ പരിഗണന നൽകിക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടത് എന്ന വലിയ ഒരു സന്ദേശമാണ് മെസ്സേജാണ് ഈ കവിതയിലൂടെ ശ്രീ ധർമ്മവീർ ഭാരതി നമുക്ക് നൽകുന്നത്